നമസ്കാരം, ഞാൻ ജേക്കബ് ജോജൻസ്. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇത് ചെറിയൊരു അൺബോക്സിങ് വീഡിയോ ആണ്. വളരെ വലിയ വീഡിയോ ഒന്നുമല്ല, ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് നേരത്തേക്ക് മാത്രം ദൈർഘ്യമുള്ള ഒരു ചെറിയ വീഡിയോ. ഒരു ചെറിയ സാധനം അൺബോക്സ് ചെയ്യാം, അതെന്താ നോക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്യുക, നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ അൺബോക്സിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ ഇത് ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തൊരു സാധനമാണ്. ഇത് ഇത് കവറൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമായിരിക്കും ഇതെന്തായിരിക്കുമെന്ന്. ഓക്കെ, എന്തായാലും എന്താണെന്ന് ഞാൻ പറയുന്നില്ല, നമുക്കിത് ഓപ്പൺ ചെയ്യാം. എന്തെങ്കിലും ഒരു സിസ്റ്റേഴ്സും സിസ്റ്റേഴ്സിൻ്റെ സഹായത്തിൽ ഞാൻ ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്യാം. ബിസിനസിന് കാര്യമായിട്ട് മോശമില്ല. ഓക്കെ, എന്തായാലും നമ്മളത് കവർ കയറി കവർ കയറി കവർ ചെയ്ത് സാധനം പുറത്തേക്ക് എടുക്കുകയാണ്. ഓക്കെ, ആമസോണിൻ്റെ ആണ് ഇത്. കണ്ടല്ലോ, നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായി കാണാം, ഇതൊരു മൊബൈലിൻ്റെ കവറാണ്. ഇത് ടർക്കൻ എന്ന് പറഞ്ഞ കമ്പനിയുടെ മൊബൈൽ കവറാണ്. ടർക്കൻ എന്ന് പറഞ്ഞ കമ്പനിയുടെ മൊബൈൽ കവറാണ്. ഇതിൻ്റെ വില 999 രൂപ എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ ഞാനിത് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തത് 149 രൂപയ്ക്കാണ്. നമുക്ക് ഇതിൻ്റെ ഒരു കവറോടുണ്ട്, ഈ കവറും കൂടി നമുക്ക് പൊട്ടിച്ച് നോക്കാം. പൊട്ടിച്ച് നോക്കിയതിന് ശേഷം ഇതിനുള്ളിലുള്ള സാധനത്തിൻ്റെ ക്വാളിറ്റി നമുക്ക് നോക്കാം. ഓപ്പൺ ചെയ്തോ. നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുന്നു നമ്മുടെ അൺബോക്സ് ചെയ്യാനുള്ള സാധനം. അതിനുള്ളിൽ വീണ്ടും ഒരു കവറുണ്ട് കേട്ടോ. നമ്മൾ ആ കവർ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇതൊരു കവർ, ഇത് നോക്കിയ 6.1 പ്ലസിൻ്റെ ഒരു കവർ ഓർഡർ ചെയ്തതാണ്, ബാക്ക് കവർ ഓർഡർ ചെയ്തതാണ്. ഇത് പ്ലെയിൻ ഗ്ലാസ് കവറാണ്, ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവറാണ്. നമുക്ക് വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു കവറാണ്. ഇതിൻ്റെ കോണ് ഇച്ചിരി ബൾജ് ചെയ്തിട്ടാണ്, ഇവിടെ ഈ കോണും ബൾജ് ചെയ്തിട്ടുണ്ട്. ഉള്ളിലേക്കൊക്കെ ഇവിടെയൊക്കെ കയറി വന്നിരിക്കുന്നത്. ഇവിടെ ഇത് ഓൺ ഓഫ് ബട്ടൺ, ഓളിയൻ റോക്കർ ബട്ടൺ, ഇവിടെ ചാർജർ കുത്താനുള്ള ടൈപ്പ് സി USB കേബിളിൻ്റെ ചാർജ് പോട്ട്, ഇവിടെ ഒരു സ്പീക്കറുണ്ട്, ഇവിടെ ഒരു സ്പീക്കറുണ്ട്. ഇത് മൗത്ത് പീസ്, ഇതൊരു സ്പീക്കറുണ്ട്. പിന്നെ മുകളിൽ ഇയർ പാഡ്, എന്താ ഹെഡ്സെറ്റ് കുത്താനുള്ള ഒരു സൗകര്യമുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ. പിന്നെ ഇവിടെ ക്യാമറ, ഇവിടെ ഒരു സ്ലോട്ടുണ്ട്, ഇത് ഫിംഗർ പ്രിൻറ് സെൻസർ. ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു കവറിനുള്ളത്. ഇനി നമുക്ക് നമ്മുടെ മൊബൈലിൽ ഇത് ഫിറ്റ് ആവുമോ നോക്കാം. ഫിറ്റ് നോക്കാം. മൊബൈലിന് ഇപ്പോൾ ഓൾറെഡി ഒരു കവറുണ്ടല്ലോ, കവർ ഇച്ചിരി മോശമായി, മോശമായി ഞാൻ റിമൂവ് ചെയ്യാനായിരിക്കും. മൊബൈൽ ഇതിൻ്റെ നമ്മൾ 6.1 പ്ലസ് നമ്മളത് ഇതിലേക്ക് ഫിറ്റ് ചെയ്യാണ്. ഓക്കെ, ഇത് നമ്മൾ കവറിലേക്ക് ഇട്ടു. കവറിലിട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ മൊബൈലിൻ്റെ ഒരു രീതി ഇതാണ്. നല്ലൊരു കവറാണ്, കാരണം ഇവിടെ നമുക്ക് ഈ സൈഡെല്ലാം കുറച്ച് ഈ ബൾജ് ചെയ്തിരിക്കുന്നതുകൊണ്ട് സ്ക്രീനിന് നല്ല പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. സ്ക്രീനിൻ്റെ ഫ്രണ്ട് കാണാൻ പോലെ സൈഡൊക്കെ ബൾജ് ചെയ്തിരിക്കുന്നതുകൊണ്ട്, സൈഡ് ബൾജ് ചെയ്തിരിക്കുകയാണ്, കോർണർ ക്രീസ് ഈ എഡ്ജ് മുഴുവൻ ബൾജ് ചെയ്തിരിക്കുന്നതുകൊണ്ട് സ്ക്രീനിന് ഒരു പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. പിന്നെ ഈ എഡ്ജ്, 4 എഡ്ജും 4 കോർണേഴ്സും കണ്ടോ, ഈ 4 കോർണേഴ്സും, 1 സെക്കൻഡ് കോർണർ കണ്ടു, ഇവിടെ ഇവിടെ ഈ 4 കോർണറും ബൾജ് ചെയ്തിരിക്കുന്നുണ്ട്. കോർണറൊക്കെ കുത്തി വീണാലും മൊബൈലിന് വലിയ ക്രാക്കൊന്നും വരാൻ സാധ്യതയില്ല. പിന്നെ വലിയ ക്രാക്കൊന്നും വരാൻ സാധ്യതയില്ല, അതുകൊണ്ട് തന്നെ ഈ കവർ വളരെ മികച്ചൊരു കവറാണ് എന്ന് എനിക്ക് തോന്നുന്നു. മൊബൈൽ മൊത്തത്തിൽ ഒന്ന് ക്യൂട്ടായിട്ടുണ്ട്, മൊബൈലിന് മൊത്തത്തിലൊരു പ്രീമിയം ലുക്ക് വന്നിട്ടുണ്ട്. എന്തുകൊണ്ടും നല്ലൊരു കവറാണ്, അല്ല കാണാൻ നല്ലൊരു ഭംഗി തോന്നുന്നില്ല മൊബൈൽ കാണുമ്പോൾ തന്നെ. പഴയപോലെ അല്ല മറ്റേ വലിയ കവർ.